ഇപ്പോൾ വ്യവസായ വകുപ്പ് പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നിശ്ചയിച്ചിരുന്നു അത് നേരത്തെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൊതുമേഖലയെ മത്സരക്ഷമമാക്കുക ലാഭകരമായി സംരക്ഷിക്കുക തുടർച്ചയായിട്ട് ഗവൺമെൻറ്റ് ഫണ്ട് കൊടുത്ത് പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നൊരു ദൗത്യം നിർവഹിക്കുക അല്ലെങ്കിൽ പൊതുമേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ സ്ഥാപനം മുലനിർത്തി കൊണ്ടുപോവുക അങ്ങനെയുള്ള കാഴ്ചപ്പാടല്ല പൊതുവെ നാടിനു വേണ്ടി പൊതുമേഖലയെ ലാഭകരമാക്കി സംരക്ഷിക്കുക ഇന്നത്തെ കാലത്തിന് അനുസൃതമാകുന്ന രൂപത്തിൽ മത്സരക്ഷമമാക്കുക ഇതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥാപനത്തോടും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് ഏഴ് വിഭാഗങ്ങളായി തിരിച്ചിരുന്നു നാൽപ്പത്തിയൊന്ന് സ്ഥാപനങ്ങളും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു നിങ്ങൾ പലരും ആ സന്ദർഭത്തിൽ സന്ദർഭത്തിലുണ്ടായിട്ടുണ്ടാകും ഈ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഹ്രസ്വകാലം ഇടക്കാലം ദീർഘകാലം ഇങ്ങനെ മൂന്ന് സ്റ്റേജായിട്ടാണ് തിരിച്ചിരുന്നത് അപ്പം അതിൽ നൂറ്റി എഴുപത്തിയഞ്ച് പദ്ധതികൾ ഹൃവകാലത്ത് നടപ്പിലാക്കാനുള്ളതാണ് നൂറ്റി മുപ്പത്തൊന്നെണ്ണം ഇടക്കാല ലക്ഷ്യങ്ങളാണ് തൊണ്ണൂറ്റൊൻപത് ലോങ് ടൈം ദീർഘകാല പദ്ധതികളാണ് അങ്ങനെ നാനൂറ്റി അഞ്ച് പദ്ധതികളാണ് നാൽപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ആ ദൗത്യം നിർവഹിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല റിയാബിൻ്റെ ചെയർമാനാണ് എൻ്റെ കൂടെ പങ്കെടുക്കുന്നത് റിയാബാണ് ഇതിൻ്റെ മൊത്തം മേൽനോട്ടം വഹിക്കുന്നത് പക്ഷേ ഇന്നത്തെ റിയാബിനും ഇത്ര വിപുലമായ പദ്ധതികൾ പ്രൊഫഷണൽ മികവോടുകൂടി ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് റിയാബും ഒന്ന് പുനഃക്രമീകരിക്കണം എന്ന് നിശ്ചയിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായി റിയാബിൽ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സംവിധാനം ഈ മാസ്റ്റർ പ്ലാനുകളുടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി പ്രത്യേകം കൊണ്ടുവരികയാണ് ഏഴ് കാറ്റഗറിക്കും പ്രത്യേകം പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും അതിൽ സാങ്കേതിക വൈദഗ്ധ്യ ടെക്നോളജി എന്ന് ഒരു ആ സെക്ടറിൻ്റെ ഒരു എക്സ്പെർട്ട് ഉണ്ടാവും ഇപ്പോൾ കെമിക്കൽ കാറ്റഗറി ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് വുഡ് ബേസ്ഡ് ഉണ്ട് മെറ്റൽ ബേസ്ഡ് ഉണ്ട് ഇങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട് ആ സെക്ടർ എന്നുള്ള ഒരു ടെക്നോളജി എക്സ്പെർട്ട് പിന്നെ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെർട്ട്സ് പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഇവരൊരു സംഘം ഏഴ് സംഘങ്ങളായിരിക്കും ഈ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായവും മേൽനോട്ടവും വഹിക്കുന്നത് ഇതിനാകെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊജക്ടിൻ്റെ മേൽനോട്ടം വഹിക്കാനായിട്ടൊരാളെയും ഇപ്പോൾ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എക്സ്പീരിയൻസ് ഉള്ള ശ്രീ റോയ് കുര്യൻ അദ്ദേഹം നേരത്തെ കെ എം എം എൽ എം ഡി ആയിരുന്നു ബിനാനി സിംഗിൻ്റെ സി യു ആയിരുന്നതിന് മുൻപ് അപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ ഈ ഏഴ് ഗ്രൂപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു ഓഫീസ് കൊച്ചി കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ സംവിധാനം പ്രവർത്തിക്കും അവർ ഓരോ സ്ഥാപനത്തിലും ഈ ടീം പോയിക്കൊണ്ടായിരിക്കും പ്രവർത്തനം നടത്തുക ഇതോടൊപ്പം ഇന്ത്യേൺസിൻ്റെ സഹായവും തേടും പുതുതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ എം അല്ലെങ്കിൽ ഐ ഐ ടികൾ അല്ലെങ്കിൽ ടെക്നിക്കൽ എൻ ഐ ടി എൻജിനീയറിംഗ് കോളേജ് ഇവിടെ നിന്നൊക്കെ വരുന്ന പുതിയ ഫ്രഷേഴ്സായിട്ടുള്ള ഇന്ത്യൻസിനെയും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഓരോ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് കാണുന്നത് അപ്പോൾ അതൊരു പുതിയ സ്റ്റെപ്പായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത് ഇപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നാനൂറ്റഞ്ച് പദ്ധതികൾ ഒമ്പതിനായിരത്തി നാനൂറ്ററുപത്തേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുതൽ മുടക്കാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരുതൽ തന്നെയുണ്ട് പിന്നെ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ബാങ്ക് ആയിട്ടുള്ളത് ബാങ്ക് വായ്പ എടുക്കുക പിന്നെ സർക്കാർ ധനസഹായം ഈ മൂന്ന് തലത്തിലാണ് വിഭവ സ്രോതസ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പദ്ധതികൾ മാസ്റ്റർ പ്ലാൻ ഉള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം പ്രതി വർഷ വിറ്റുവരവ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി മുപ്പത്തേഴ് ലക്ഷമാകുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് പതിനേഴ് ലക്ഷ പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയായിട്ട് വർദ്ധിക്കും നിലവിൽ പതിനാലായിരത്തി അഞ്ഞൂറ് തൊഴിലവസരമാണ് പി എസ് യു ഉള്ളത് ഇതിൻ്റെ കൂടെ അയ്യായിരത്തി അഞ്ഞൂറ് പുതിയ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാൻ കഴിയുമെന്നും നേരിട്ട് ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റും പ്ലസ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻ്റും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാനോടൊപ്പം തന്നെ കെൽട്രോൺ ഒരു ആങ്കർ ഇൻഡസ്ട്രി എന്ന നിലയിൽ അതിനെ കേന്ദ്രീകരിച്ചു ഒരു ഇലക്ട്രോണിക്സ് ഹബ്ബ് കേരളത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇലക്ട്രോണിക്സ് ഹബ്ബിൽ പവർ ഇലക്ട്രോണിക്സ് സ്പേസ് ഇലക്ട്രോണിക്സ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഡിഫൻസ് ഇലക്ട്രോണിക്സ് ഡി അയൺ ബാറ്ററി നിർമ്മാണം അതിൻ്റെ എം ഒ യു കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു സിറാമിക് ചീപ് ചിപ്പ് കപ്പാസിറ്റർ റെസിസ്റ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് നിർമ്മാണം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഹബ്ബിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സോൺ അത് രൂപീകരിക്കുന്നുള്ള പ്രത്യേകമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി ശക്തിപ്പെടുത്തുന്ന ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിലവിലുള്ളതിനേക്കാളും സ്വയംഭരണാവകാശം പൊതുമേ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഏത് കാര്യങ്ങൾക്കും സെക്രട്ടേറിയറ്റിനെ ആശ്രയിക്കുക അല്ലെങ്കിൽ മന്ത്രി തീരുമാനങ്ങൾക്ക് കാത്തുവിൽക്കുക അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര ഗുണകരമാവില്ല ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും പുതിയൊരു ഉപകരണം വാങ്ങിക്കണം അതിന് എല്ലാ സ്റ്റെപ്പും കയറി ഇറങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ ആ ടെക്നോളജി തന്നെ മാറിയിട്ടുണ്ടാവും അപ്പം അതിൽ നമ്മൾ ഫിനാൻഷ്യൽ ഫംഗ്ഷണൽ ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി അതാണ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് അത് ചിലപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലത് നഷ്ടത്തിലുള്ളതും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് പോകുന്ന സ്ഥാപനങ്ങളുണ്ട് അത് നമുക്ക് പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം പൊതുപണം ഉപയോഗിക്കുമ്പോൾ കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പൊതുവായ റെഗുലേഷൻസ് ബാധകമായിരിക്കും അപ്പോൾ എത്രത്തോളം കൊടുക്കാൻ കഴിയും ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഏത് ലെവൽ വരെ കൊടുക്കാൻ കഴിയും അത് ഒന്ന് പഠിക്കേണ്ടതുണ്ട് അവർ മൂന്നംഗ കമ്മിറ്റി എന്ന് യോഗിച്ചിട്ടുണ്ട് മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ കെ എസ് ഐ ടി സി ചെയർമാനുമായ ശ്രീ പോൾ ആൻ്റണി ചെയർമാനായി പബ്ലിക് സെക്ടറിലെ ഇപ്പോൾ സി പി സി നമ്മുടെ സെൻട്രൽ പബ്ലിക് സെക്ടറിൻ്റെ ബി പി സി എൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ശ്രീ പ്രസാദ് പണിക്കർ സ്റ്റേറ്റ് പബ്ലിക് സെക്ടറിൽ നിന്ന് ടി സി സിയുടെ എം ഡി ആയിട്ട് ശ്രീ ഹരികുമാർ ഇങ്ങനെ മൂന്ന് പേർ അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ എത്രമാത്രം അക്കൗണ്ടബിലിറ്റി നൽകാൻ കഴിയും എന്നതോടൊപ്പം സ്ഥാപനങ്ങൾ ഗ്രേഡ് ചെയ്യാനും തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ആ സ്ഥാപനങ്ങളൊരു എം ഒ യു മതിയാവും ഗവൺമെൻറ്റുമായിട്ട് എം ഡി ഒരു എംഒ യു ഒപ്പ് വെച്ചാൽ ആ എംഒവിനകത്തുനിന്ന് ഫുൾ ഫ്രീഡം ബോർഡിനും എം ഡിക്കും നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനം മികച്ച എം ഡി മികച്ച തൊഴിലാളി ഇവർക്ക് അവാർഡ് നൽകാനുള്ള എടുത്തിട്ടുണ്ട് പിന്നെ വ്യവസായ വാണിജ്യ രംഗത്ത് നല്ല റിപ്പോർട്ടിംഗ് മാധ്യമങ്ങളാണ് നമുക്ക് നല്ല പിന്തുണ ഇതിനൊക്കെ നൽകേണ്ടത് അതിന് ദൃശ്യ ശ്രവ്യ മാധ്യമ റിപ്പോർട്ട് അച്ചടി ദൃശ്യ ശ്രവ്യ മാധ്യമ റിപ്പോർട്ടിങ്ങിന് പ്രത്യേക അവാർഡ് നൽകുന്നതും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങളും ഈ കമ്മിറ്റി തന്നെ രൂപീകരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്